ലാഗൊന്നുമില്ല. അപ്പോൾ നല്ല സീരിയസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട്. ഫിലിം നന്നായിട്ട് ആയിരിക്കും. പിന്നെ നിവിൻ നന്നായി ചെയ്യുന്നുണ്ട്. കോമഡി ഫസ്റ്റ് ഹാഫ് നന്നായി വർക്ക്ഔട്ട് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആവുമ്പോൾ സെന്റിമെന്റ്സ് ഒക്കെയാണ്. സെക്കൻഡ് ഹാഫ് ആണ് ഡാൻസ് ഫസ്റ്റ് ഹാഫിലെ വീണ്. എല്ലാം കൂടെ നമ്മൾ എന്റർടൈനർ ആണ്. അപ്പം മെസ്സേജ് ഉണ്ട്, നിവിൻ്റെ ശക്തമായി തിരിച്ചു വരുന്നു. കോമഡി മാത്രമല്ല, കോമഡി സെന്റിമെന്റ്സ് എല്ലാ എലമെന്റ്സും ഉണ്ട്. രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഫിലിമാണ്. ജനാണ് ലിജോയുടെ പൊളിറ്റിക്സ് കാണിക്കുന്നത് ക്രിസ്ത്യൻ്റെ പ്രൊഡക്ഷനായ കൊണ്ട് ക്രിസ്ത്യൻ ഇപ്പോൾ ഓഡിയൻസ് പഠിച്ചറിയാം. എന്തായാലും ഇവന് ശക്തമായി തിരിച്ചറിയും. പടം അടിപൊളി പടമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നിവിൻ പോളിയുടെ ഒരു വർഷം തന്നെ എനിക്ക് 2024 എന്ന് പറയുന്നത്. ഓൾറെഡി വർഷങ്ങൾക്ക് ശേഷം പുള്ളി കംബാക്ക് നടത്തി, ഇതിലും തിരിച്ച് ഒന്നുകൂടി ഒരു കംബാക്ക് നടത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി ബിജോ ഷാരിസ് അവരൊരു കോംബോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരിറങ്ങി എന്താ പറയുക, ഒരു ഹാർട്ട്രിക് ഹിറ്റ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ക്യൂൻ ജനഗണമന പിന്നെ ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ മൂന്നും അവർ ബമ്പർ ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി പിന്നെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ധ്യാൻ നിവിൻ കോംബോ അത് ഭയങ്കര രസമുണ്ടായിട്ടുണ്ട്. ഒരു ഭയങ്കര ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരു സിനിമയാണ്. നമുക്ക് ബോറടിക്കില്ല, കോമഡി എലമെൻസ് ഉണ്ട്, ഇമോഷണൽ ഡ്രാമയുണ്ട്, എല്ലാ എലമെൻസും സിനിമയിലുണ്ട്. ഒരു മസ്റ്റ് വാച്ചാണ്, എല്ലാവരും കാണണം, ഒരു മലയാളികളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഇപ്പം മലയാള സിനിമ ഇപ്പോഴത്തെ ഒരു ഇതിൽ നല്ലൊരു ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കണല്ല, ആ ഒരു ഇതിലോട്ട് ഇത് വരും. അത് തീർച്ചയായും തീർച്ചയായും. ഇത് ഭയങ്കര പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സിനിമയാണ്. എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതില്ല, പക്ഷേ എന്നാൽ പോലും എല്ലാ ഓഡിയൻസിനും അത് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ഒരു മലയാളി മലയാളി എന്നുള്ള രീതിയിൽ എല്ലാ ഓഡിയൻസിനും കണക്ട് ആവുന്ന സിനിമയാണ്. മലയാളി ഫ്രം ഇന്ത്യ, അതായത് നിവിൻ പോളി ശക്തമായ ഒരു കഥാപാത്രം. പടം നമുക്ക് ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ കോമഡി ട്രാക്കിൽ പോണ പടം, പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരും. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ പണി കുഴിച്ചൊന്നുമില്ലാണ്ട് പാർട്ടിനെ പാർട്ടിയിൽ കയറുന്ന രണ്ട് പേര് പയ്യന്മാർ അങ്ങനത്തെ ഒരു കഥയാണ് ഫസ്റ്റ് ഹാഫ് പോണത്. അതൊക്കെ ജാനിൻ്റെയും മറ്റേ നിവിൻ പോളിയുടെ ഒക്കെ കോമഡി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആടുജീവിതത്തിൽ നജീബിൻ്റെ എൻട്രി പോലെയാണ്, അതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ എങ്ങനെ എത്രത്തോളം ഇങ്ങനെ ഇനിയിപ്പോൾ പടം ഫ്ലോയിലായിരിക്കും അതായിരിക്കും, പക്ഷെ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, പടം കംപ്ലീറ്റ് ഒരു എൻ്റർടൈനർ രീതിയിലാണ് സെക്കൻഡ് ഹാഫ് മതം പോയിക്കുന്നത്. അതായത് മരുഭൂമിയിൽ ശരിക്കും ആടുജീവിതത്തിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് പടം വന്നത്. അതായത് ചിരിച്ച് കളിച്ച് രസമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സ് വന്നപ്പോൾ നിവിൻ പോളിയുടെ ഗംഭീരമായ ഒരു അഭിനയം, അതിൻ്റെ ഒപ്പം ഒരു എന്താ ഒരു ഇൻസ്പിറേഷൻ പോയി, അതായത് അഗ്നിചിറുകൾ ആ ബുക്കൊക്കെ കാട്ടി, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തം ഇവരുടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ധ്യാന് പല അതിൽ ഒരു ആക്സിഡൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറ്റി, അത് കാരണം സെക്കൻഡ് ഹാഫിലോട്ട് പുല്ലി അധികം വന്നിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നിവിൻ പോളികളെ കൊണ്ടേക്കുന്നത് എന്തായാലും രസമായിട്ട് വന്നു. സിനിമയിൽ ഞാൻ നിവിൻ പോളി നിവിൻ ചേട്ടൻ്റെ ചെറുപ്പമായിരുന്നു അഭിനയിച്ച, നല്ല പടമാണ്, മോട്ടിവേഷനാണ്, എല്ലാം ലോകത്തുള്ള എല്ലാ മലയാളിക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്ന പടമാണ്, നല്ല പടമാണ്. കോമഡിയും കരച്ചിലും ചെറുതായിട്ടൊന്ന് കരഞ്ഞുപോകും ഹാഫ് ആവുമ്പോൾ. സ്ക്രീനിൽ ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്തായിരുന്നു ഒരു സ്ക്രീനിൽ അല്ല, ഞാൻ വേറെ വേറെ പടമൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ പടം ചെയ്തിട്ടാണ്, ഇതെന്റെ 8-ാമത്തെ പടമാണ്. ഞാൻ വേറെ പെപ്പയുടെ ചെറുപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു ഓമേരി ലീലയില്. പിന്നെ കട്ടപ്പടത്തെ മാന്ത്രികൻ്റെ ഡബ്ബിങ്ങിന് പോകണം ആ പടം, അതിലും നായിൻ്റെ ചെറുപ്പം. പിന്നെ ഗുരുവായൂരമ്പലത്തിനിടയിൽ വരുന്നുണ്ട്, അതിൽ ബേസിൽ ജോസഫ് എൻ്റെ കസിനായിട്ട്. ആൻഡ് ഡിജോ വരുമ്പോൾ ഒരു ബ്രാൻഡ്, അതായത് എസ്റ്റാബ്ലിഷ് ബ്രാൻഡാണല്ലോ. സോ ആ ഒരു സൈഡിൽ തന്നെ കയറി കണ്ടത്. ഫസ്റ്റ് ഹാഫ് കൂടുതലും കുറച്ച് കോമഡീസും കുറേ ഇന്ത്യൻ പൊളിറ്റിക്സിനെ മോക്കിയാണ് രീതിയിലുള്ളത്. അത് എല്ലാവർക്കും നന്നായി കൊടുക്കുന്നുണ്ട്. ബട്ട് ഷാരിസിൻ്റെ റൈറ്റിംഗ് പിന്നെ അറിയാമല്ലോ, ധ്യാൻ്റെയും നിവിൻ്റെയും കോംബോ വാസ് ഗുഡ്. പിന്നെ ചെറിയൊരു കാര്യം അതൊരു വലിയ മാറുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് അപ്പം ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് ഹാഫും ഈ മീറ്റർ ലൈക്ക് ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ ആ മീറ്റർ പോണം. ബട്ട് ഫോർ എ ചേഞ്ച് ഡിജോയുടെ സ്ഥിരം ഫോമിലിൽ നിന്നൊരു മാറ്റമുണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമോഷണലാണ്. ഒരു പാകിസ്ഥാനി ആളും ഇന്ത്യയിൽ നിന്ന് ഒരു മലയാളി തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. അത് നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു നല്ല ഫീല് വരുന്നുണ്ട്. ആൻഡ് ഒരു മെസ്സേജും ലൈക്ക് പഠിത്തത്തെ പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ളത്. ചില രണ്ട് മൂന്ന് സീൻസിൽ ചെറിയ ക്രിഞ്ച് പോലെ തോന്നിയില്ല, ബട്ട് ഓവറോൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ആൻഡ് നിവിൻ്റെ ഒരു നല്ല ലൈക്ക് എല്ലാ നിവിൻ്റെ എല്ലാ ജോണ്ടും, അതായത് കോമഡി ആയാലും ഇമോഷണൽ ആയാലും, ആ നിവിൻ്റെ നിവിന് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ അത് നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. സോ ഫോർ മീ ഇറ്റ്സ് എ ഗുഡ് വൺ, ബട്ട് നോട്ട് ദ ബെസ്റ്റ് ഫ്രം ദം, ബട്ട് ഇറ്റ്സ് എ ഗുഡ് വൺ.
മലയാളി ഫ്രം ഇന്ത്യ തീർച്ചയായിട്ടും നിവിൻ പോളിന്റെ നായക നിരയിലേക്കുള്ളൊരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചറിവ് ചിത്രമാണ്. അദ്ദേഹത്തിന് കൂട്ടായിട്ട് ധ്യാൻ ശ്രീനിവാസൻ നല്ലൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, മഞ്ജു പിള്ള അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെ റോളുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കാണിക്കുന്ന ഒരു നല്ലൊരു സന്ദേശം, ഒരുപാട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ തമാശയുടെ രൂപത്തിൽ ഒരുപാട് ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ രീതിയിലേക്ക് ആരും എടുക്കരുത്. ഇവിടെ ഒരു മതത്തെയോ ഒരു രാഷ്ട്രീയത്തെയോ താഴ്ത്തുന്ന രീതിയിലല്ല, ഇവിടെ മനുഷ്യൻ്റെ വിലയാണ് വലുത് എന്ന് കാണിക്കുന്ന ഒരു സന്ദേശമുള്ള ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും എല്ലാ തരം പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം അണിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം. ആ സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഞെട്ടിച്ചുകളഞ്ഞൊരു മൂവിയാണ്. കാരണം കഴിഞ്ഞ മൂവിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായൊരു പ്രമേയമായിരുന്നു, അതിലും ഞെട്ടിച്ചുകളഞ്ഞ ഈ മൂവി. രാഷ്ട്രീയമെല്ലാം തുറന്നു കാണിച്ചു നമുക്ക് മലയാളി സിനിമ മനസ്സിലാകാൻ വേണ്ടി. ഇനിയെങ്കിലും പഠിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ അവരെ നിവിൻ പോളി ഇതുവരെ ചെയ്തിരിക്കുന്ന വേഷത്തിനേക്കാളും ഗംഭീര ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റിലുള്ള ധ്യാനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വേഷം കൈകാര്യം ചെയ്തിരിക്കും. നിവിൻ പോളിക്ക് കുറേ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആടുജീവിതമാണോ പടം ഓർത്തുപോയി മരുഭൂമിയിലേക്ക് പോയി, പക്ഷെ അതായിരുന്നു അല്ല, അതൊക്കെ മേലെയാണ് സംഭവം. പിന്നെ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തുറന്നു കാണിച്ചു. നല്ലൊരു മൂവിയാണ്, എല്ലാവരും കണ്ട പടമാണ്. പിന്നെ സലീംകുമാറായിട്ട് ഒരു ചെറിയ വേഷമാണ് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ എവിടെ ചെന്നാലും നമുക്ക് പറയാം നമ്മൾ മലയാളിയാണെന്ന് കുറച്ച് പറയാം. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കുകയും ചെയ്യാം. എവിടെ ചെന്നാലും ഒരു മലയാളിയുടെ കൈ ഉണ്ടാവുമല്ലോ ഈ നാട്ടിൽ പോയാലും. അവരുടെ ഒരു പരിശ്രമം ഉണ്ടല്ലോ. എന്നാലും സിനിമയിലൂടെ അത് തെളിയിച്ചിരിക്കുകയാണ്. നല്ലൊരു മൂവിയാണ്, സെന്റിമെന്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ചുവരവാണ്, കാരണം കുറെ പടങ്ങളൊക്കെ അതിൻ്റെ ഒരു എന്താ പറയാ ആയല്ലോ. പക്ഷെ കഴിഞ്ഞൊരു മൂവിയോട് തൊട്ടി പുള്ളി കയറി വന്നു. പക്ഷെ ഈ പടത്തോട് കൂടി പുള്ളിക്ക് നല്ല ഇതുപോലത്തെ നല്ല നല്ല വേഷങ്ങൾ കിട്ടുന്ന ഉറപ്പാണ്. കാരണം നന്നായിട്ട് ഫീൽ ഇപ്പൊ സെന്റിമെന്റ്സ് ഒക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ പണ്ട് അത്ര ഫീൽ ചെയ്യില്ലായിരുന്നു ആൾക്കാർക്ക്, ഇപ്പൊ ഈ സിനിമയിലൂടെ ഫീൽ ചെയ്തോളൂ. കോമഡി അല്ല, കോമഡി സെന്റിമെന്റ്സ് സെന്റർ എല്ലാം പാട്ടെല്ലാം വർക്ക് ഔട്ട് മിക്സപ്പാണ്, അടിപൊളി പാടാണ്. മലയാളി പൊളിയല്ലേ, പറയാം മലയാളിയാണ് ധൈര്യമായിട്ട് പറയാം. എല്ലാവരും കാണും, ഓൾ കേരള മൊത്തം കാണുന്ന പടമാണ്. എന്തായാലും ഡയറക്ടർ, ക്യാമറ, ടെക്നീഷ്യൻ എല്ലാവർക്കും ആശംസകൾ. അടിപൊളി പടം, അടിപൊളി.